ഹായ് എവരിവൺ, വെൽക്കം ടു പയനിയർ. ഒരു പുതിയ വർഷം വന്നിരിക്കുകയാണ്, 2023. ഒരുപാട് പി എസ് സി എക്സാംസ് വരാനിരിക്കുന്നൊരു വർഷം കൂടിയാണിത്. ഓക്കെ, അപ്പം നമുക്കറിയാം, ബാക്കി ബ്രാഞ്ചസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഏറ്റവും കൂടുതൽ എക്സാംസ് വരുന്നൊരു ബ്രാഞ്ചാണ് സിവിൽ എന്ന് പറയുന്നത്. സോ ഈ വർഷം വരാനിരിക്കുന്ന സിവിൽ എക്സാം ഏതൊക്കെയാണ്, അതിന് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് B.Tech അല്ലെങ്കിൽ M.Tech ക്വാളിഫിക്കേഷൻ വേണ്ട എക്സാംസ്, ഈ വരാനിരിക്കുന്ന എക്സാംസ് ഏതൊക്കെയാണ് നോക്കാം. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പം റീസെൻ്റ് ആയിട്ട് വളരെ അടുത്ത് വന്ന രണ്ട് നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ PWD ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റ്. ഓക്കെ, ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് പോസ്റ്റാണ്, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കാൻ ചാൻസ് ഉള്ളൊരു പോസ്റ്റ് കൂടിയാണ്. മാത്രമല്ല, വളരെ റീസെൻ്റായി വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാം നടക്കാൻ മിനിമം ഒരു 6 മന്ത്സ് എങ്കിലും ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണെങ്കിലും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എക്സാം എഴുതാനുള്ളൊരു ടൈം ഉണ്ട്. സോ നോക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഇപ്പം വരുന്ന ഈ പോസ്റ്റ്, ഇപ്പം റീസെൻ്റായിട്ട് നടന്ന KWA എക്സാം നോക്കിയാൽ മനസ്സിലാവും, നമ്മളെ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ചോദിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കാനിരിക്കുവാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗേറ്റ് ലെവലിൽ തന്നെ പഠിച്ചു തുടങ്ങും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഈ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ B.Tech മാത്രം പോരാ, നമുക്ക് എന്താണ് ഒരു 3 ഇയർ എക്സ്പീരിയൻസ് കൂടെ വേണം. പിന്നെ ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ നിങ്ങളിപ്പം B.Tech അല്ലെങ്കിൽ M.Tech കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ടീച്ചിങ് ഫീൽഡാണ് താല്പര്യമെങ്കിൽ, ടീച്ചിങ്ങിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ, നിങ്ങൾക്ക് പറ്റിയ രണ്ട് പോസ്റ്റുകളാണ് ഏതൊക്കെ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ലെക്ചറർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. പക്ഷേ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണെങ്കിൽ ശ്രദ്ധിക്കണം, അതിൽ B.Tech അല്ല M.Tech ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴേ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലൊക്കെ ലെക്ചറർ ആവണമെങ്കിൽ നിങ്ങൾക്ക് B.Tech ക്വാളിഫിക്കേഷൻ മതി. അപ്പം നിങ്ങൾക്ക് ടീച്ചിങ് ഇഷ്ടമാണെങ്കിൽ ഈ രണ്ട് പോസ്റ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പിന്നെ അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് B.Tech അല്ലെങ്കിൽ M.Tech ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് വേണ്ട എക്സാംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹാർബർ എഞ്ചിനീയറിംഗിൽ ഈ ഒരു എക്സാമോട് ഇനി വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്ലോമ. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് വരേണ്ട എക്സാംസ് ഏതൊക്കെയാണ് നോക്കുക. ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ B.Tech M.Tech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസ്, ഈ ഒരു വർഷം വരാനിരിക്കുന്ന എക്സാംസ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാംസ് ഉണ്ട്. ഒരു 10-13 എക്സാംസ് നമുക്ക് ഈ ഒരു വർഷം വരാനിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ B.Tech കാര്യത്തിൽ നമ്മൾ ടീച്ചിങ് ഫീൽഡ് പറഞ്ഞ പോലെ, നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഏതാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. പിന്നെ ഏതാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ഓവർസീ ഗ്രേഡ് 1 വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് ഓവർസീ ഗ്രേഡ് 1 പോസ്റ്റ്. പിന്നെ നമ്മൾ ഒരുപാട് പോസ്റ്റുകളുണ്ട്, ജസ്റ്റ് നോക്കുക. എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് പഠിക്കാൻ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോസ്റ്റുകളാണ് നമ്മുടെ KWA വന്ന ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 KCB സബ് എഞ്ചിനീയറും. അപ്പോൾ രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിവിലിൻ്റെ പോർഷൻസ് മാത്രമല്ല, അതിന് പുറമെ മെക്കാനിക്കൽ പോർഷൻസ് കൂടെ എന്താണ് സിലബസിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കമ്പൈൻഡ് എക്സാം ആവാൻ ചാൻസ് ഉള്ള രണ്ട് പോസ്റ്റുകളാണ് KWA ഗ്രേഡ് 1 അതുപോലെ KCB സബ് എഞ്ചിനീയറും. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും നല്ല രണ്ട് പോസ്റ്റുകളാണ് ഇതെന്ന് പറയുന്നത്. അത്യാവശ്യം വേക്കൻസീസും ഉണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ എന്താവുക, നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, പിന്നെ നമുക്ക് വരാനിരിക്കുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വരാനുണ്ട്, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഇതൊക്കെ നിങ്ങൾക്ക് ഡിപ്ലോമ ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന എക്സാംസ് ആണ്. അപ്പം ഇത്രയാണ് നമുക്ക് ഡിപ്ലോമയിൽ വരുന്ന എക്സാംസ്. നെക്സ്റ്റ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ITI സർവേ അല്ലെങ്കിൽ ITI സിവിൽ, അത് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാംസ്. അതിൽ ഇപ്പം നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു എന്താണ് ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പം റീസെൻ്റായിട്ട് നമുക്ക് PSC എന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പം ചില എക്സാംസിനറിയാം എന്താണ് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ITI സർവേ അല്ലെങ്കിൽ ITI സിവിലാണ് പറയുന്നത്. അത് സാധാരണ ഇതുവരെ എങ്ങനെയായിരുന്നു, അത് ഡിപ്ലോമക്കാരും, അതായത് ഹയർ എഡ്യൂക്കേഷൻ, ഇതിനെക്കാട്ട് ITIനെക്കാട്ടി ഉയർന്ന യോഗ്യതയുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ B.Tech-ക്കാരൊക്കെ എക്സാമിന് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഉത്തരവ് വന്നിട്ടുണ്ട്, ഇനി മുതൽ എന്താണ് ITI യോഗ്യതയുള്ള എക്സാംസ് അതിൻ്റെ ഉയർന്ന യോഗ്യതയുള്ള ആൾക്കാർ എഴുതാൻ പാടില്ല. പക്ഷേ ഈ എക്സാംസിനൊന്നും അത് ബാധകമല്ല. കാരണം രണ്ടാമത് വന്ന ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു 17/1/2023. ഓക്കെ, ഇതിന് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ, ഇതിന് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻസിന് ഈ ഒരു പറഞ്ഞ കാര്യം ബാധകമല്ല. സോ ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റുകളൊക്കെ അതിന് മുമ്പ് വന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ITI-ക്കാരാണെങ്കിലും അതുപോലെ തന്നെ B.Tech
ഡിപ്ലോമക്കാരാണ്, ഉയർന്ന യോഗ്യതക്കാരാണെങ്കിൽ എഴുതാൻ പറ്റും. പക്ഷെ ഇതിനുശേഷം ഇനി വരാനിരിക്കുന്നത് ഒരു തീരുമാനമായിട്ടില്ല, അതിനിനിയും വിശദമായ ചർച്ചകൾ നടത്തിയിട്ടൊരു തീരുമാനം പറയും എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഈ പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ വർക്ക് സൂപ്രണ്ടന്റ് ഉണ്ട്, പിന്നെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൽ ട്രേസർ ഉണ്ട്, സർവേ ഗ്രേഡ് 2 ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സർവേയറും അതുപോലെ തന്നെ ട്രേസറൊക്കെ ITI സിവിൽ കഴിഞ്ഞ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ITI സർവേ ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ITI സിവിൽ ആണെങ്കിൽ ഈ രണ്ട് എക്സാംസും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏതാണ് ഓവർസീ ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റീസ് കേരള, ആ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ വളരെ റീസെൻ്റായി വന്ന വേറൊരു പോസ്റ്റ് ആയിരുന്നു ഇത്, PWD ആൻഡ് ഇറിഗേഷനിലേക്ക് വന്ന ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് വന്ന നോട്ടിഫിക്കേഷൻ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് പോസ്റ്റിലേക്ക് വന്നതും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള രണ്ട് പോസ്റ്റാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് കയറി പോകണമെങ്കിൽ ഇപ്പം നിലവിൽ തന്നെ ഒരു 500 ഓക്കെ 500 അഡ്വൈസസ് പോയ രണ്ട് പോസ്റ്റുകളാണിത്. സോ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നിങ്ങൾക്ക് കയറി പോകാൻ എളുപ്പം കയറി പോകാൻ പറ്റുന്ന രണ്ട് പോസ്റ്റുകളാണ്. ഇനി വരാനിരിക്കുന്നതിലും ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന രണ്ട് പോസ്റ്റുകളാണ് ഇത് രണ്ടും. ഓക്കെ, അപ്പം ഇത്രയാണ് ITI സർവേ ആൻഡ് സിവിൽ ബേസിക് ക്വാളിഫിക്കേഷന് വേണ്ടി എഴുതാൻ പറ്റുന്ന എക്സാം. ഇനി നമുക്ക് അപ്കമിംഗ് ആയിട്ട് ട്രേസർ വരുന്നുണ്ട്, KSDC-യിലും അതുപോലെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിലും ട്രേസർ വരുന്നുണ്ട്. ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് എക്സാംസ് വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം എന്താണ് ഏറ്റവും കൂടുതൽ സിവിലാർക്ക് ഒരുപാട് എക്സാംസ് വരാനിരിക്കുന്ന ഒരു വേഷമാണ്. അപ്പോൾ എന്താണ്, എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ അതിന് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.